നമ്മൾ ഇന്നുള്ളത് കൊല്ലം തില്ലേരി ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ വീട് 50 വർഷം പഴക്കമുള്ളൊരു വീടാണ്. സംഗതി വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലെ? കാര്യം ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഈ വീടിന് 50 വർഷത്തിന് അതിനേക്കാളും കൂടുതൽ പഴക്കമുണ്ട്. ആൻഡ് ഈ വീടിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഗൃഹനാഥനാണ്. വെൽക്കം ടു ഹോം ടോക്സ്, ദിസ് ഇസ് കൃഷ്ണേന്ദു. വീട് ഇത് വാങ്ങി ഡെവലപ്പ് ചെയ്ത്, അതായത് ഡിസൈൻ ചെയ്ത് ഒക്കെ എടുത്തത് ഈ വീടിന്റെ ഗൃഹനാഥനാണ്. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഈ വീടിന്റെ ഗൃഹനാഥനാണ് ഇത് ഡിസൈൻ ചെയ്ത് ഈ ലാൻഡ്സ്കേപ്പ്. പുള്ളിയും ഹീസ് ഇൻ ടു ലാൻഡ്സ്കേപ്പിംഗ്. ഈ ലാൻഡ്സ്കേപ്പിംഗും പ്ലാന്റ്സും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് പുള്ളിയോട് തന്നെ ചോദിക്കാം. പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. ജോമോൻ ചേട്ടൻ, വെൽക്കം. ജോമോൻ ചേട്ടൻ, ശരി. അപ്പം ചേട്ടാ, എങ്ങനെയാണ് ഏകദേശം 50 വർഷമായെന്ന് പറഞ്ഞത്? അന്നേരം ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ ദയനീയം. ഈ ഇന്റർലോക്ക് ഇല്ലായിരുന്നു, അന്ന് മണ്ണായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ് ഞാൻ ഒറ്റ ഇതായിട്ട് ചെയ്തതല്ല, ഓരോ ടൈമിലും ഓരോ സമയം എടുത്ത് ഓരോ ഘട്ടമായിട്ട് ചെയ്തെടുത്തത്. അതിൽ ആദ്യം വരുന്നത് ഈ മണിപ്ലാന്റ് ആണ്, ഈ ഗോൾഡൻ പോത്തോസ് എന്ന് പറയും. ഇതിന്റെ പേര് ഗോൾഡൻ പോത്തോസ് എന്നാണ്. പോത്തോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശാസ്ത്രനാമമാണ്, മണിപ്ലാന്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ ആദ്യം വാങ്ങി, നഴ്സറിയിൽ നിന്ന് വാങ്ങി ഒരെണ്ണം വെച്ച് അതിൽ നിന്ന് കട്ടിങ് എടുത്താണ് ഓരോന്നോരോന്നായിട്ട് ചെയ്തത്. അത് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം ഞാൻ ടെറാക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് അല്ല, ടെറാക്കോട്ട. അതെ, ഈ ടെറാക്കോട്ട് അതെ ഇത് ഫുള്ള് ഇങ്ങനെ ബോള് പോലെ ആക്കിയെടുത്ത്. പക്ഷെ ഇത് ആക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇത് ഏകദേശം ഇതൊക്കെ ഒരു 2.5-3 വർഷം പഴക്കമുള്ള പ്ലാന്റാണ് ഈ കാണുന്ന മിക്ക പ്ലാന്റുകളും. അപ്പം അതിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പോട്ടിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് മാറ്റിയാണ് ഈ ടെറാക്കോട്ട് ആക്കി ഈ രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ആ ബോള് പോലെ ആക്കിയത്. ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ്, പല ഐഡിയയിൽ ചെയ്യാം നമുക്ക്. പക്ഷെ ഇത് ഞാൻ ആ ചട്ടി കാണാതെ ആ ഇങ്ങനെ ഉരുട്ടി ആ ബോള് പോലെ ആക്കിയെടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഡ്രിഫ്റ്റ് വുഡൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ എടുത്തോണ്ട് വന്ന് അതെ ഫംഗസൈഡൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഫേൺ. ഇത് ബേർഡ്സ് നെസ്റ്റ് ഫാണെന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. അതിപ്പോൾ ഒരു ചെറിയ സ്മാൾ സൈസിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ഒരു ബ്രദർ തന്നെയാണ് എനിക്ക്. അപ്പൊ അത് ഞാൻ ഇതിൽ വെച്ച് ഇപ്പൊ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇനി ഒരു 6 മന്ത് ഒക്കെ ആകുമ്പോൾ ഇത് നല്ല ലീഫ് കണ്ട ഏകദേശം നല്ല ഈ സൈസിൽ വരും. അത് ഞാൻ ഇതേപോലെ ഡ്രിഫ്റ്റ് വുഡ്, ഇതിൽ മണ്ണോ ഒന്നും വേണ്ട. ഇത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ഇതിന്റെ ഗ്രോത്തിങ് വരുമ്പോഴത്തേക്ക് വേരുകളെല്ലാം അതിൽ മണ്ണില്ലാതെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നും മണ്ണും ഇല്ല അതിൽ. ഇതാണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പ്ലാന്റ് സെറ്റ് ആയിക്കോളും. ഇവർക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡാണ് വേണ്ടത്. ഒരുപാട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പ്രോബ്ലം വരും. ഒരുപാട് സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ എൻ്റെ ലീഫിൻ്റെ എൻ്റെയൊക്കെ കരിഞ്ഞ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോള് പോലെ ആക്കുന്ന പോലെ ഈ രീതിയിലും ചെയ്തെടുക്കാം. നമുക്ക് ഈ ലെങ്തി ആക്കി എടുക്കാം. പിന്നെ ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റിക്കുരുകളുണ്ടല്ലോ, അവര് ആവാസ വ്യവസ്ഥ പോലെ ഇവിടെ മൊത്തം കൂടുണ്ടാക്കി ഇതിൻ്റെ അകത്ത് മൊത്തം ഇതിലുണ്ട് കൂട്. ഇതിലുണ്ടായിരുന്ന ഇപ്പം 3 കുഞ്ഞുങ്ങൾ നെക്സ്റ്റ് തൊട്ടാവും. അപ്പം അടുത്ത ആ പേരൻ്റ് തന്നെ ഇവിടെ ഒരു കൂട് പണിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇപ്പം എഗ് ചെയ്തിരിക്കുക. അപ്പോൾ അവർ ഒരു ഈവനിങ് ടൈമാണ് അവരെ സമയം. ഇതിലെല്ലാം മിക്കതിലും ഉണ്ട്. ഇപ്പം ഇതിലായി. ഇപ്പം അതല്ലാതെ അതാണ്ട് ഈ അബിയു പ്ലാന്റിൽ മറ്റേ തേൻ കുടിക്കുന്ന കുരുവി, അവർ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ല ഓരോന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്ലാന്റിൻ്റെ പേരെന്താണ്? ഈ ഇത് അബിയു, മറ്റേ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഉണ്ട് അബിയു. അത് ഇപ്പൊ വെച്ചിട്ട് കുറച്ച് നാളാവുന്നേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ചെറിയ ഇതാണോ ഇച്ചിരി മരമായിട്ട് വരും? അല്ല, ഈ പരുവത്തിൽ കൊണ്ടുവന്നതാണ്. ഏകദേശം ഇത്രയേ ഉള്ളായിരുന്നു, ഇപ്പൊ ഇത്രയും കിളിച്ചു. നല്ല ഹൈറ്റിൽ വരും, ഏകദേശം നമ്മുടെ മാവൊക്കെ കിളിക്കുന്ന പോലെ നല്ല ഹൈറ്റിൽ വരും. പിന്നെ ആ സൈഡിൽ നമ്മുടെ ആപ്പിൾ ജാമ്പയ്ക്കാണ്, അത് ഏകദേശം 2.5-3 വർഷം പഴക്കമുണ്ട്. തായ്ലൻഡ് ജാമ്പയ്ക്ക് എന്ന് പറയാം, അത് 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പേസിലെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഇത് പെൻഡാനസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. പെൻഡാനസ് ഇത് നമ്മുടെ ഈ ലോണൊക്കെ അതിന്റെ ജനിതകമാണ്, അതിന്റെ വെറൈറ്റിയിൽ വരുന്നത്. ഇത് ഈ ബോർഡർ ആയിട്ടൊക്കെ ചെയ്യുന്നത്, അതായത് നമുക്ക് എവിടെയെങ്കിലും പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോർഡർ പോലെ കൊടുക്കാം, ആ ഒരു ഇതിനു വേണ്ടി ചെയ്തെടുത്തതാണ്. അതിങ്ങനെ ലൈൻ പോലെ ഞാൻ കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് ഫുള്ള് ലോണ് ചെയ്ത് നമ്മുടെ പേൾ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ബോട്ടൽ, അതായത് ഒരു വൈൻ ബോട്ടലിന്റെ ഒരു ഐഡിയയില് ഞാൻ തന്നെ, അതെ പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു സാൻഡ് പേപ്പറിന്റെ ഒക്കെ പോലെ ഒരിതുണ്ട്. അതെ അതെ, ഇത് ഞാൻ സ്ട്രക്ചർ പണിഞ്ഞതാണ്, നെറ്റിൽ പണിഞ്ഞിട്ട് ഓരോ ഘട്ടമായിട്ട് ചെയ്തിട്ട് ഇത് കോർക്ക് ഉണ്ടാവും സ്ക്വയർ പോലെ. ഇതിങ്ങനെ കറക്റ്റ് നമ്മുടെ ഒരു വൈൻ ബോട്ടിൽ
പക്ഷെ ഇതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രിം ചെയ്യേണ്ട ടൈമായി, ഇതൊക്കെ ട്രിം ചെയ്യേണ്ടതാ. നമ്മൾ ട്രിം ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഫിനിഷിങ് കറക്റ്റ് മനസ്സിലാവാത്തത്. ഇല്ലെങ്കിൽ കറക്റ്റ് ഒരു ബോട്ടിൽ ലോങ് എന്ന് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അവിടെ ഞാൻ ഈ റെഡ് പാം കൊടുത്തു. റെഡ് പാം ആ ഈ ഒരു ലൈനിൽ ഈ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നിടത്ത്, ഇതേപോലെ ഒരു കാട്ടിലൊക്കെ പോകുന്ന ഈ പഴയ പാഴ്ത്തടികളുണ്ടല്ലോ, ആലുമരം അതൊക്കെ അതിൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ ഗപ്പിയുടെ ഒരു പോണ്ട് പോലെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട്, ഇത് പീസ് ലില്ലി, അത് സിമെന്റ് ആണ് വർക്ക്, ഫുള്ള് സിമെന്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ ഉള്ള ഒരു സുഹൃത്ത് ഒരു പയ്യൻ ചെയ്തു തന്നതാണ്. അതെ അതെ, അത് നമ്മൾ അടുത്ത് വന്ന് തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഇതിന്റെ അടിയിൽ നമുക്ക് ഗപ്പി പോണ്ട, അതെ റൂട്ട് പോലെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതും സിമെന്റ് ചെയ്തതാണ്, സിമെന്റ് ഫുള്ള് സിമെന്റ് ആണ്. പിന്നെ അതില് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് പീസ് ലില്ലിയാണ്. ഇതെല്ലാം വാട്ടറിലാണ് നിൽക്കുന്നത്, വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്, ഒന്നും മണ്ണിലല്ല. പിന്നെ ടെറാക്കോട്ടിന്റെ വാൾ ഹാങ്ങിങ് പോട്ടിലാക്കി ഫിലാഡെൻഡ്രോൺ, ഇതെല്ലാം ഫിലാഡെൻഡ്രോണിന്റെ വെറൈറ്റിയിൽ വരുന്ന ഈ പ്ലാന്റുകളെല്ലാം അതിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ ഒരു വാട്ടർ ബോഡി കൊടുത്തു. നമ്മൾ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനും, മതലില് ഇതേപോലെ ഹാങ്ങിങ്ങിൽ ടെറാക്കോട്ടിന്റെ പോട്ടിൽ എത്തുന്നു, ഇതെല്ലാം ഫിലാഡെൻഡ്രോൺ ആണ്. അതെ അതെ, അല്ല ഇതിന് വേണം വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാണുന്ന കണ്ടന്റ് ആയിരിക്കത്തില്ല അടുത്ത ഒരു ഒരു വർഷമോ അല്ലെ ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഇത് മാറ്റും. കാരണം നമുക്കൊരു വേറൊരു രീതിയാവും. അപ്പം ഓരോ സമയത്ത് ഒരേ കണക്കിരുന്ന നമുക്കൊരു ബോർ, അപ്പം ഒരു മാറ്റം വരുത്തും ഞാൻ. ഇപ്പം ഈ ഹാങ് ചെയ്തിരിക്കുന്ന ചിലപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, ഞാൻ അത് അടുത്ത ഒരു സൈറ്റിലോട്ട്, അപ്പം അടുത്തത് വരുന്നത് വേറൊരു പ്ലാന്റ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം ടെറാക്കോട്ടിൻ്റെയാണ്. ഇവിടെ മുമ്പ് പ്ലാന്റ് ആയിരുന്നു, ഫുള്ള് ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ മാറ്റാൻ കാരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഷെയ്ഡ് കറക്റ്റ് നമുക്ക് വെട്ടം കറക്റ്റ് കിട്ടിയാലേ പ്ലാന്റ് വളരും. ആ വെട്ടത്തിന്റെ കുറവ് വരുന്നതുകൊണ്ടാണ് ലീഫിനൊക്കെ അത്ര ഹെൽത്തി ആവാത്തത്. പക്ഷെ ഈ ലീഫ് പോലെ അല്ല, ഈ ലീഫ് കണ്ടോ ഒരു ചെറിയ കുഴഞ്ഞു നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സൺലൈറ്റിന്റെ ഒരു ചെറിയ ആവറേജ് കയറിയാലേ അവർ നല്ല ഹെൽത്തി ആവും. ഇനിയിപ്പോ ഇതെല്ലാം ഞാൻ എടുത്ത് റീപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒന്ന് ഇരിക്കാനും, ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് നമുക്ക് ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടാം. ഈ ഊഞ്ഞാലാടുന്നതിന്റെ ഗുണം കൊണ്ടെന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിന്റെ സൗണ്ട്, കിളികളുടെ സ്വരം, നേച്ചർ, മഴയും കൂടെ ഉണ്ടെങ്കിൽ പച്ചപ്പും ഹരിതാഭയും. പിന്നെ ഇതില് ഇത് കേക്ക് സ്റ്റാൻഡ് ആയിരുന്നു. എന്റെ മക്കള് പുത്തൻ കുർബാന സമയത്ത് കേക്ക് വെക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ യമഹ ബൈക്കിന്റെ റിമ്മാണ്, നമ്മുടെ സിസ്റ്ററിന്റെ മകൻ കൊണ്ടു തന്നെ ആ റിമ്മില് ഗ്ലാസ് ഇട്ടിട്ട് അതിൽ ടെറാക്കോട്ട വെച്ച് അതിൽ പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് രണ്ടും ഇതിപ്പോ ഈ അടുത്ത സമയത്ത് വെച്ചിരിക്കുക. കാരണം ഇതേപോലെ ആക്കി എടുത്തോണ്ടിരിക്കുക ഇറങ്ങി. അപ്പൊ രണ്ട് സൈഡ് അതെ അതെ ഗ്ലാസ് ആണ്, റിമ്മ് മറ്റേ യമഹ ബൈക്കിന്റെ റിമ്മാണ്. അത് ചെയ്തെടുത്തിട്ട് അതിന് മാച്ച് ആവുന്ന രീതി ഇവിടെ ഒരു ബോൾ പോലെ ഇങ്ങനെ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തു. ഇവിടെ അത്യാവശ്യം ചെറിയ ഒരു ബേർഡ്സിന്റെ കേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പ് എന്നെ ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു, ഈ അടുത്ത സമയത്താണ് ഞാൻ എല്ലാം കൊടുത്തത്. അപ്പം ആ കിളികളുടെ സ്വരം നമുക്ക് കേൾക്കണമല്ലോ, ആ ഒരു ഇതിന് വേണ്ടി ഒരു ചെറിയ സ്പേസ് പോലെ ഒരു ചെറിയ രീതിയിൽ ഒരു കൂട് ചെയ്തു. അവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഡ്രിഫ്റ്റ് വുഡാ. ഇത് നമ്മുടെ പഴയ വേലിയുടെ അരുവത്തിലൊക്കെ വരുന്ന പത്തലില്ലേ, പത്തൽ മരം എന്ന് പറയും, അതിന്റെ വേരാ ഇത്. ഇത് ഏകദേശം എന്താണ് തൊട്ടാറ് ഇതെല്ലാം വേരാ. ഇതൊക്കെ ഒത്തിരി കൊല്ലം പഴക്കമുള്ള, ഇവിടെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് തന്നെ 12 കൊല്ലമായി. ഒരിക്കലും കേടാവത്തില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, പുറത്തെടുത്ത് വെച്ചിട്ട് 12 കൊല്ലമായി. ഇതെല്ലാം പത്തലിന്റെ വേരാണ് ഈ കാണുന്ന മൊത്തം. അപ്പൊ ഈ ഓരോരുത്തരുടെ കിട്ടുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ട്, ഇതിപ്പോ ഞാൻ പുതുതായിട്ട് സെറ്റ് ചെയ്തതാ, ഇതിപ്പോ പ്ലാന്റ് സെറ്റ് ആയിട്ടില്ല, ഇതിപ്പോ 2-3 ദിവസം ആയതേ ഉള്ളൂ. അതെ ഫിലാഡെൻഡ്രോൺ. ഇവർക്ക് ഒരുപാട് വെയിലും പറ്റത്തില്ല, വെയിൽ അടിച്ചാൽ ഇതേപോലെ വരും. ഇത് ഇതിന് മണ്ണില്ല, ഞാൻ സാധാരണ ഇത് മണ്ണില്ലാതെ വെച്ചു കൊടുത്ത ഒരു 6 മുമ്പ് കാണണ്ടേ, റൂട്ട് മാത്രമായിട്ട്. അത് നല്ല രീതിയിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വാടത്തില്ല, സെറ്റ് ആവുന്നവരെ ഇതേപോലെ നിൽക്കും. ആ പിന്നെ അതേപോലെ ഇത് ഒരു എലിഫന്റ് ഇയർ, അതായത് അലേഷ്യ വെരിഗേറ്റഡ് അലേഷ്യ എലിഫന്റ് ഇയർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്. കണ്ടാവിചാരിക്കും ചേമ്പാന്ന്, പക്ഷെ ചേമ്പല്ല. ഇത് മുമ്പ് അവിടെ വെച്ചിരുന്നതാണ്. ഇതിന്റെ ലീഫ് ഏകദേശം തന്നെ ഇത്രയും വരും, നല്ല വലിപ്പം വരും. അതിന്റെ അതെ 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 അതെ, പക്ഷെ അതാണെന്ന് ഉദ്ദേശിക്കും, പക്ഷെ അതല്ല ഇത്. ഇത് അതിന്റെ കൂടെ ആ ഒരു ഭംഗിയും കൂടെ വരാൻ വേണ്ടിയാണ് മണിപ്ലാന്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലാന്റ് മണിപ്ലാന്റാണ്. അതില്ലാതെ ഒരു സ്ഥലവും കാണത്തില്ല. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മിക്സ് ചെയ്തല്ല, ഒറ്റ ഐറ്റമാണ്. പക്ഷെ അതിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ വേറെ വരുന്നത്, മാർബിൾ ക്യൂൺ. മാർബിൾ ക്യൂൺ അതിന്റെ പേര് മാർബിൾ. ഇത് ഗോൾഡൻ, ഈ കാണുന്നതാണ്, സോറി അത് എൻജോയ്. ഇത് ഗോൾഡൻ,
ഗോൾഡൻ പോത്തോസ് എന്ന് പറയും. അങ്ങനെ ഓരോ വെറൈറ്റികൾ ഞാൻ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്ത് ആ ഒരു വാളിൽ ഇങ്ങനെ ടെറാക്കോട്ടിൻ്റെ പോട്ടിൽ ഇങ്ങനെ ഓരോന്ന്, അതായത് നമുക്ക് ഒരു വ്യത്യസ്തത തോന്നിക്കാൻ വേണ്ടിയാണ് ഓരോ രീതിയിൽ പ്ലാന്റുകൾ കൊടുക്കുന്നത്. പക്ഷേ ഓ, എനിക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു പ്ലാന്റ് പോലും ഇല്ല, ആകെയുള്ള ഈ കാറ്റ്സ് ഗ്ലോവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാറ്റ്സ് ഗ്ലോവ് ഞാൻ ഫ്ലവറിന് വേണ്ടി വെച്ചതല്ല, ഇത് സത്യത്തിൽ വെച്ചത് ഈ ലീഫിൻ്റെ ഭംഗി കാരണവും പിന്നെ തണുപ്പും ഒരു നേച്ചർ ഗ്രീനി ആവാൻ വേണ്ടി വെച്ചു. സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തേ ഉള്ളൂ, വേറെ ഒരിടത്ത് വെച്ചിട്ടില്ല. ഒരു ചെറിയ പ്ലാന്റ്, അതായത് ഈ രീതിയിൽ ഒരു 4 വർഷമായിട്ട്, ഇപ്പൊ 4 വർഷം മുന്നേ ഈ ഒരു രീതിയിൽ വെച്ചതാ. ഇപ്പൊ ഏകദേശം 4 വർഷം ആവാൻ പോകുന്നു, 4ാം വർഷമാണ് ഇത്. പിന്നെ ഒരു ഡൗട്ടുണ്ട്, പലർക്കും ഒരു ഡൗട്ടുണ്ട് ഇതിൽ പാമ്പ് കയറും എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. പക്ഷെ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാവുന്നവർക്ക് അറിയാം, ഇതിൽ പാമ്പ് കയറില്ല. അത് 100% ഞാൻ പറയുന്നു പാമ്പ് കയറില്ല ഇതില്, ഈ പ്ലാന്റിൽ. മറ്റുള്ളടത്ത് വരുന്നോ അതല്ല നമ്മുടെ വിഷയം. ഈ പ്ലാന്റിൽ കയറില്ല, കയറില്ല. പ്രത്യേകത എന്ന് പറഞ്ഞാലും വേണം, ഞാൻ പറഞ്ഞില്ല ഇതാണ്ട, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഈ 3 നഖം പോലെ ഇരിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ വെച്ച് ഉരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ഇറിറ്റേഷൻ വരും, അതാണ് അതിന്റെ പ്രത്യേകത. ഈ 3 നഖം പോലെ കാണുന്നത്, അതിന് പേരിടാൻ തന്നെ കാരണം അതാണ് കാറ്റ്സ് ക്ലോ. അത് ഒട്ടി ഒട്ടിയാണ് പോകുന്നത്, എവിടെ ചെന്നാലും അതിങ്ങനെ മതല്ലായാലും. അതെ അതെ, അത് ഇവിടെ കാണുന്ന പോലെ അല്ല, അതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് അത്രയും ഇറിറ്റേഷൻ വരും. അതുകൊണ്ടാണ് അതിൽ കേരളത്തിലെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പൊ ഞാൻ 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഇതേവരെ കണ്ടിട്ടുമില്ല. പിന്നെ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ മുകളിൽ വെട്ടാറില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഈ വരുന്ന സെക്ഷൻ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ആക്കാം. ഇതിങ്ങനെ ഒരു കർട്ടൻ രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, സ്ക്വയറായിട്ടും കട്ട് ചെയ്യാം. ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് നിർത്തും, താഴുന്ന അനുസരിച്ച് ഈ ലെവലിൽ നേരെ സ്ട്രൈറ്റിന് കട്ട് ചെയ്ത് ചുറ്റി അങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് പോകും. അത് തറയായിരുന്നു, ഇവിടെയൊക്കെ പൂഴി മണ്ണാണ്, ഏകദേശം പഞ്ചസാര മണൽ പോലത്തെ മണ്ണ് കുറവാണ്. പക്ഷെ ഈ ലാൻഡ് റോഡിൽ നിന്ന് നല്ല ഹൈറ്റിൽ നിൽക്കുന്നതല്ല. ഈ പണ്ട് കാലത്ത് ഈ സ്ഥലത്തിന് പറയുന്ന കുന്നെന്നാണ്, കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അത് മണ്ണൊക്കെ ഇറങ്ങി 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 പിന്നെ ഇങ്ങനെ ആയതാ. പക്ഷെ ഈ പ്ലോട്ടിന് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം നിൽക്കത്തില്ല, അത് പോകും. കാരണം അതേപോലെ ഞാൻ അതിൻ്റെ രീതിയിൽ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ, ഡ്രൈനേജിൻ്റെ ആയാലും മഴവെള്ളത്തിൻ്റെ ആയാലും ഏറ്റവും. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻസ് ആണ് എല്ലാത്തിനും, ഈ ഭംഗി കിട്ടണമെങ്കിൽ മെയിൻറ്റെയിൻസ് ചെയ്യണം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ കണക്ക് റൂഫ് ടോപ്പ് ചെയ്തായിരുന്നു, റൂഫ് ടോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായി. അപ്പോൾ അതിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്നാൽ ഒരു ഗെറ്റ് ടുഗദർ മേളി ഇരിക്കാനും ഫ്രണ്ട്സിനും എൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും ഇരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എൻട്രൻസിൽ ഞാൻ ഒരു ആർച്ച് പോലെ കൊടുത്തു. അതും ഇപ്പൊ ചെയ്തല്ല, അത് ഒരു 6 മാസമെങ്കിലും ആയി കാണും. അത് ചട്ടിയിലാ വെച്ചിരിക്കുന്നത്, മണ്ണിലല്ല. ഇത് വെയിലടിക്കും തോറും നല്ല ഈ രീതിയിൽ ഗോൾഡ് കളർ ആവും, നല്ല ഭംഗിയാ. അത് പിന്നെ ട്രിം ചെയ്ത് നിർത്തണം. ഇതൊരു ഗ്രീനും അവിടെ ഒരു യെല്ലോ ഷെയ്ഡും. അതെ അതെ അതെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് പോലെ ലോണിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങനെ നടന്ന് ഇതുവഴി ഇങ്ങനെ മേളിലോട്ട് കയറാം. മേളിൽ കയറാന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ് കൂടുതലും, ഈവനിങ് അല്ലെങ്കിൽ ഒരു മോർണിംഗിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പച്ചപ്പ് ആസ്വദിക്കാൻ പറ്റും. അതിപ്പോ കാണുമ്പോ വിഷ്വലി കാണുമ്പോ മനസ്സിലാവുമല്ലോ ആ പച്ചപ്പിന്റെ ഭംഗി. ഒരു തളിരലക്ക്, അതെ അതെ, ഒരു ലൈറ്റ് കളറും മറ്റേ ഒരു ഡാർക്കാണ്. ഇത് മാർച്ച് ഏപ്രിൽ മാസമാണ് ഫുള്ള് ഇതില് ഫ്ലവർ വരുന്നത്, യെല്ലോ ഫ്ലവർ. കാണുന്നതെന്ന് പറഞ്ഞാല് ആപ്പിൾ ജാമ്പയ്ക്കാണ്, നമ്മുടെ നോർമൽ ജാമ്പയ്ക്കല്ല, വലിയ സൈസിൽ വരത്തില്ലേ ആ ജാമ്പയ്ക്കാണ് ഈ കാണുന്നത്. അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3 എണ്ണം വെച്ചിട്ടുണ്ട്, ഈ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും. ഇത് കഴിഞ്ഞ ഈ മഴ സീസണില് നല്ലൊരു കാറ്റ് വന്നപ്പോൾ ഒടിഞ്ഞു പോയതാ, ഈ ഹൈറ്റിൽ നിന്നതാ ഈ പ്ലാന്റ്. ഇത് ഒടിഞ്ഞു പോയി ഇപ്പൊ രണ്ടാമത് കിളിച്ച് വരുക. ഇത് 2-3 വർഷമാവുന്നു, 2.5 വർഷമാവും. ഇതെല്ലാം ഒരുമിച്ച് വെച്ചാൽ മതി, നമ്മള് ഉള്ള സ്ഥലത്ത് വെച്ചു, അത് അങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ കൂട്ടത്തില് 2 കാവൽക്കാരന്മാര്, അതായത് ഇവളുടെ പേര് സേറ എന്നാണ്,
അവളുടെ പേര് റോക്സി. ഇത് ഗ്രേഡൻ ഇനത്തിൽ വരുന്ന നായാണ്. അത് റോഡ് വീലർ ഇനത്തിൽ വരുന്നതാണ്. റോഡ് വീലർ ആണ് ഇതിന്റെ പേര് പറയുന്നത്. ഇത് ഗ്രേഡൻ. ഇവള് ഫീമെയിൽ ആണ്, ഒന്നര വയസ്സ് പ്രായമുണ്ട് അവൾക്ക്. ഒരു ഒന്നര വയസ്സായിട്ടുണ്ട് അവൾക്ക്, ഒരു രണ്ടര വയസ്സ് പ്രായമുണ്ട്. അവളിപ്പോ തന്നെ നിൽക്കുമ്പോ നമ്മുടെ ലെവലിലായി, എന്റെ ഹൈറ്റ് ആയി. അകത്തെ കാര്യങ്ങൾ പാടാം. വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയായിരുന്നു. കാരണം ഇതൊരു വരാന്തയായിരുന്നു, ഒരു ഇടനാഴി പോലെ, ചെറിയൊരു ഇടനാഴി. പണ്ടത്തെ വീടുകളിലാണ് ചെറിയ വരാന്ത താഴെയായിരുന്നു. ഇത്രയും പൊക്കമില്ല ഈ ഫ്ലോറിന്. അതേപോലെ അവിടെ ഒരു നാൽപ്പാളി ജനലും കതവും ആയിരുന്നു, പഴയ നാൽപ്പാളി അതായിരുന്നു. പിന്നെ ആ ചെറിയ ചെറിയ ജനലുകളും, പിന്നെ ഈ പറഞ്ഞ പോലെ മതിലെല്ലാം മറ്റേ കുമ്മായ, അന്നത്തെ കുമ്മായ ഇതായിരുന്നു. പിന്നെ ഞാനത് മൊത്തത്തിൽ ഇതിങ്ങനെ ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ഒരു സ്റ്റൈല് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു ചെയ്തതാണോ? അതെ അതെ, ഇത് എടുത്ത സമയത്ത് എന്റെ സുഹൃത്തുക്കൾ എന്റെ അടുത്ത് പറഞ്ഞു ഇത് പൊളിക്കണമെന്നായിരുന്നു പറഞ്ഞത് അഭിപ്രായം. പക്ഷെ നമ്മള് പറഞ്ഞല്ലോ, ലോൺ എടുത്ത് പിന്നെ ഒരു വീട് വെക്കുമ്പോ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് അതുകൊണ്ട് ഇതിനോട് ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് ഞാനത് പൊളിച്ചില്ല. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു റൂഫ്? എങ്ങനെയായിരുന്നു ഓട്? അന്ന് ഓടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഷീറ്റാക്കി. ഷീറ്റാക്കിയതിനു ശേഷം സീലിംഗ് ഒന്നും ഇല്ലായിരുന്നു, സീലിംഗ് ചെയ്തു. ആ പിന്നെ ആ ബിൽഡിങ്ങുമായിട്ട് കണക്ഷൻ വരുന്നിടത്ത് ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് ചിപ്സം ബോർഡിന് ക്ലോസ് ചെയ്തു. ബീം പോലെ കാണുന്ന ചിപ്സം ബോർഡ് അത്. ഓ ഇതല്ലേ? ആ അതെ, ആ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്ന ചിപ്സം ബോർഡ്. പക്ഷെ ഇവിടെ അങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല, ബോർഡും ഈ ഷീറ്റും ആണെങ്കിലും ചൂട് ഫീൽ ചെയ്യുന്നില്ല. അകത്ത് കയറുമ്പോ പുറത്തെ വെയിൽ ആയതിന്റെ ചൂടുണ്ട്, പക്ഷെ വീടിനകത്തൊട്ടും ചൂടില്ല. അതെ അതെ, അത് ആ കാറ്റ്സ് ക്ലോവിന്റെ ഇതുകൊണ്ടായിരിക്കാം. അപ്പൊ ചേട്ടന് കറക്റ്റ് ആയിട്ട് ഈ പ്ലാന്റ്സ് ഇന്നത് വേണം ഇവിടെ സ്റ്റൈൽ ചെയ്യാൻ അങ്ങനെയൊക്കെ അറിയാമായിരുന്നു? അത് നമുക്കറിയാലോ, ഒരു പ്ലാന്റ് ഇന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറച്ച് നാള് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്ലാന്റ് അവിടെ സെലക്ഷൻ ചെയ്തത്. പോരാഞ്ഞിട്ട് നമ്മൾ ഈ റൂഫ് താന്ന് കിടക്കൂലേ ഇപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ. പിന്നെ ഒരു ഭംഗി, ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഭംഗിയായിട്ട് തോന്നത്തില്ലേ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുമായിരിക്കും, നമുക്ക് നേച്ചറിൽ നല്ല തണുപ്പും കിട്ടും. ഇതില് ക്രോസ് വരുന്ന റൂമുകളും അതിന്റെ ഇതെല്ലാം പൊളിച്ച് ഇവിടെ തന്നെ ഫില്ല് ചെയ്തിട്ടാണ് ടൈലിട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചുരണ്ടി മാറ്റിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് രീതിയിൽ കുട്ടിയിട്ട് നല്ല രീതിയിൽ കൂടിയ നല്ല പെയിന്റ് മേടിച്ച് അടിച്ച് അങ്ങനെ ഒരു മോഡൽ ആക്കി എടുത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ക്യാമറയ്ക്ക് ഉള്ള ലൈൻ കൊടുത്തു. പിന്നെ ഈ ഈ മാതാവ് ഉൾപ്പെടെ അവിടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുതന്നതായിരിക്കും. ആ മാതാവിന് ഞാൻ അന്ന് ഐശ്വര്യത്തോടെ ഇവിടെ വെച്ച് അതിന് ഇവിടെ തന്നെ ഇരിക്കും. ഈ മാതാവിന് ഒരു സ്പെഷ്യൽ പ്രത്യേകത ഉണ്ട്, ഈ ഡ്രസ്സിന്റെ കളറ് മൂന്ന് കളറാണ്. മൂന്ന്, ഇപ്പൊ പിങ്ക് ആണെങ്കിൽ ഒരു ടൈമിൽ അത് ബ്ലൂ ആവും, ഒരു ടൈമിൽ ഗ്രേ ആവും. അതിന്റെ തെളിവ് ഞാൻ എന്റെ മൊബൈലിലുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പഴയ അടുക്കളയായിരുന്നു. ആ അടുക്കളയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഹാളിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഡോറ് വരുന്ന സെക്ഷൻ ആയിരുന്നു ടി വി യൂണിറ്റിന്റെ അവിടെ. അത് ഞാൻ പിന്നെ അടുക്കള മാറ്റി ഇവിടെ ക്ലോസ് ചെയ്തു. ഇത് ഞാൻ ചെയ്തതാണ്, ഇത് കട്ട വെച്ച് കെട്ടി ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വാൾപേപ്പർ ഒക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ കബോർഡ് യൂണിറ്റ് കൊടുത്ത്. ഇത് ഞങ്ങളെ ഒരു പഴയ കട്ടിലായിരുന്നു. അത് ഈ കബോർഡ് പണിയുന്ന സമയത്ത് അതിന്റെ ഇത് വെച്ചിട്ട് ഫുൾ കവറിങ് ഒരു ഭംഗിയാക്കി, അതിന്റെ കൂടെ ഒരു മാച്ചിങ് ആക്കി ട്രെൻഡ് ആക്കി. എന്നിട്ട് ഇത് ഈ സൈഡും വാൾപേപ്പർ ഒട്ടിച്ചു, ഒരു ഹൈലൈറ്റ് കയറി വരുമ്പോ കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി മാക്സിമം മറ്റേ സ്റ്റോറേജ് ഒക്കെ കൊടുത്ത്. അതെ അതെ, ചെറിയ റൂമാണ്, പക്ഷെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതെ അതെ, നമുക്ക് റൂമിൽ കിടക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ലേ, നമ്മൾ ബാക്കിയുള്ള സമയം ഹാളിലും നമ്മുടെ മുറ്റത്തൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹാളിന് ഇച്ചിരി സ്പേസ് കൊടുത്തു. പിന്നെ ഉള്ള റൂം വലുതാക്കാൻ സ്പേസ് ഇല്ലല്ലോ. ഈ ഉള്ള ഇതില് നമ്മൾ ഒരു ഐഡിയ ചെയ്തെടുത്തത്. പിന്നെ ഇത് കബോർഡ് യൂണിറ്റ് ഒരുപാട് കൊടുത്തതാണ്. വൈഫ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് അവർക്ക് സാരി അതും ഒരുപാട് ഉള്ളതിന്റെ പേര് അവർ അവൻ എന്റതും വൈഫിന്റെതും മോന്റതും ഇതില് പരാതി വേണ്ട. അതെ അതെ, അതുപോലെ പഴയ വീടല്ലേ വേണം. നമ്മളിപ്പോ ഒരു പുതിയ വീട് കെട്ടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐഡിയ ചെയ്യാം, നമുക്ക് എത്ര സ്പേസ് ഇട്ടും ചെയ്യാം. പക്ഷെ പഴയ വീടിന് ഓരോന്നിനും ഓരോ ലിമിറ്റ് ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. 50 വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്ന ഒരു വീടിനെ ഇതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. അതെ അതെ, ഇതൊരു കുഞ്ഞ അടുക്കളയായിരുന്നു.
അപ്പൊ അതില് ചെറിയ ടൈല്, അന്നത്തെ മോഡലിലെ ചെറിയ ടൈലായിരുന്നു, അത് ഞാൻ മാറ്റി 4x2 ടൈലാക്കി ചെറിയ കബോർഡ് വർക്ക്, ഐറ്റംസ് മസാല ഐറ്റംസ് എല്ലാം വെക്കാനും താഴെ ഗ്യാസിൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും. ഇല്ല, അലൂമിനിയം ആണ്, അലൂമിനിയം ആണ്, ഇത് ഫ്ലൈ ആണ്, ഇത് അലൂമിനിയം ആണ്. വീടും വീടിന്റെ പരിസരവും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനി വീട്ടുകാരെ കുറിച്ചും കൂടി കുറച്ച് അറിയാം ചേട്ടാ. വൈഫും കുട്ടികളും. ഇതാണ് വൈഫ്, എന്റെ പേര് ജോമോൾ എന്നാണ്. ഇത് ഇളയ മകനാണ് ഡിലൻ. ഡിലൻ. ഇത് മൂത്ത മകൾ ജോമിത, അത് ഇളയ മകൾ ജുവാൻ. ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. ചേച്ചി ടീച്ചറാണ് അല്ലേ? ചേച്ചി ഇവിടെ തൊട്ടടുത്തൊരു സ്കൂൾ, തൊട്ടടുത്ത് തന്നെ അല്ലേ? മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ് ഡിലൻ? നമ്മള് വന്നപ്പോ തൊട്ടിങ്ങനെ കറങ്ങി കറങ്ങി നിക്കാണ്, ഇപ്പോഴാണ് ഒരിടത്ത് നിന്ന് കണ്ടത്. ചേച്ചി അപ്പൊ വീടിന്റെ ഡിസൈൻ ഫുൾ ചേട്ടനാണ് ചെയ്തത്, ജോമോൻ ചേട്ടനാണ് ചെയ്തത്. അപ്പൊ നിങ്ങള് ചേച്ചിയും കുട്ടികളും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. കൂടാതെ നമ്മള് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഇപ്പൊ ഇൻകേസ് എന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഞാൻ രാവിലെ പോയി വൈകിട്ട് വന്ന് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഭയങ്കര പീസ്ഫുൾ മൈൻഡ് ആയിരിക്കും. ബ്രീത്ത് ചെയ്യാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വീട് നമുക്ക് മടുക്കുന്നില്ല. നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനം. പകുതി ജോലി മതിയല്ലോ. ചേച്ചിക്ക് അങ്ങനെ ഒരു തലവേദന ഇല്ലാന്ന് തോന്നുന്നു? ഈ പുറം ഭാഗം ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു? ചേട്ടനാണെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ കൂടുതലും ഞാനാണ് സ്വീപ്പിംഗ് ക്ലീനിങ് അകത്തെല്ലാം ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡാണ് പുറത്തെ കാര്യങ്ങൾ, ഈ ചെടികളുടെ ആയാലും എല്ലാ കാര്യങ്ങളും. ഇവര് സഹായിക്കും മക്കള്? മക്കള് നല്ല വർക്ക് ചെയ്യുന്നവരാണ്. അവര് വീട്ടു ജോലികള് ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഇപ്പം ഹസ്ബൻഡ് വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പ് വർക്കിന് പോവുകയാണെങ്കിൽ, മോളായ മൂത്ത മോളാണ് ഈ പെറ്റ്സിനെ നോക്കുന്നത്. അപ്പം നിങ്ങളിപ്പം വന്ന് ഇപ്പം കണ്ടതിൽ കൂടുതൽ പെറ്റ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, കൂടുതലും ബേർഡ്സ് ആയിരുന്നു. ഞങ്ങളുടെ ഇതിൻ്റെ പേര് തന്നെ ജാജ് ആവേരി എന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബോർഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞങ്ങൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ മൂത്ത മകളാണ് പെറ്റ്സിനെ കൂടുതൽ നോക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടു, ഇത് മമ്മൂട്ടി വീട് എന്ന് ഉള്ളൊരു സംഗതി, എന്താണ്? പഴക്കമുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ പുതുമയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പൊ മമ്മൂട്ടിനെ സംബന്ധിച്ചുള്ള ആ വ്യക്തി നല്ല ഇത്രയും ഏജിലും യൂത്തന്മാരോട് ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാല് കട്ടക്കി കട്ടക്കി ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ വൈഫിനെ കളിയാക്കി വെക്കും. അതുമല്ല, നമ്മളുടെ വീട് യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് ചോദിക്കും, 50 വർഷം പഴക്കം തന്നെയാണോ നിങ്ങളുടെ വീട്? അതായത് 50-ൽ കൂടുതലുണ്ട്, നമ്മളൊരു ഏകദേശ കണക്ക്. ആണാണ്, ഞാനും ആദ്യം ചേട്ടനോട് ചോദിച്ചത് അതാണ്, പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. നമുക്ക് അന്ന് മനസ്സിലായി. ഹൈറ്റും പഴയ വീടുകൾക്കാണല്ലോ കുറച്ചുകൂടി താഴ്ന്ന റൂഫും കുറച്ചുകൂടി താഴ്ന്ന വിൻഡോസും ഒക്കെ വരുന്നത്. ഫേമസ് ആയി ആ സെന്റൻസ് മമ്മൂട്ടി വീട്. അപ്പൊ ഇതാണ് കൊല്ലം തില്ലേരിയിലെ മമ്മൂട്ടി വീടിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.